ദാ ആ കുന്നംകുളത്ത് പറഞ്ഞ കുട്ടിയില്ലേ, നല്ല പെൺകുട്ടിയാ, നമുക്കൊന്ന് പോയി കാണാടാ. വേണ്ട, എനിക്ക് പേടിയാ. പെണ്ണ് കാണണതോ? അതല്ല. പിന്നെന്താ സർപ്പകോപം ല്ലേ? വെറുതെ എന്തിനാ ഒരു പെൺകുട്ടിയുടെ പാമ്പ് പിടിപ്പിച്ച് കൊല്ലിക്കണേ? ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ആലോചിച്ചുണ്ടാക്ക. ആരെ കോപിച്ചേക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മണി, പൊട്ടിച്ചു കളഞ്ഞൊന്നും കൂട്ടിച്ചേർക്കണ്ട. കണ്ടോ, മിണ്ടാണ്ട് പോണോണ്ടോ? വിഷ്ണു ഒരു പാട്ടുകൂടി പാടുള്ളൂ. നേരമില്ല സാറേ, കുടി ചെന്നിട്ട് വേണം പണിക്ക് പോവാൻ. ഇവിടത്തെ കുട്ടികളുടെ ആയതുകൊണ്ടാ ഇന്ന് തന്നെ വന്നേ, അല്ലെങ്കി ഞായറാഴ്ച പാട്ടിന് പോക്കുള്ളൂ. ദക്ഷിണ കൊടുക്ക കുട്ടാ. പൂവാവൊന്നും വരില്ല, സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും, ദോഷമില്ല. കൊറച്ചേരം കൂടി നിന്നാ ഇത്തിരി കഞ്ഞു കുടിച്ചിട്ട് പോവാൻ സരോജിനി. അയ്യോ വേണ്ട, നേരില്ല. തേങ്ങ ഉണ്ടെങ്കി ഒരു തേങ്ങ കിട്ടിയ ചമ്മന്തി അരക്കായിരുന്നു. കുട്ടാ, നാണിയുടെ ഒരു നാളീരം തരാൻ പറയൂ. ആരുമില്ല. കുറച്ചുണ്ടായിരുന്നല്ലോ. ഗുരുവായൂരുള്ള എന്റെ ഒരു അമ്മായിടെ മോനാ, അവിടെ പഠിക്കില്ല, കളിച്ചു നടക്കാന്നും പറഞ്ഞ എന്റെ അടുത്ത് ഉണ്ടാക്കി. ഇവിടെ അവന് ഏഴു തോറ്റു, ഒരു പോത്തനാ. എന്നാലും തുണയ്ക്കൊരു ആൺകുട്ടികൾ നല്ലതല്ലേ. അതില്ലെങ്കിലും സാരില്ല, എന്റെ മോള് മുതിർന്നു വരിക, വെറുതെ എന്തിനാ ഒരു വയ്യാവേലി. അതും ശരിയാ, കാലം നന്നല്ല. നിന്റെ മോള് ഇപ്പൊ എത്രയല്ല പഠിക്കണ? 10-ൽ. അവളുടെ അച്ഛൻ എന്തെങ്കിലും കൊടുക്കാൻ അന്വേഷിക്കുകയോ ചെയ്യോ? കണ്ടിട്ടും കൂടിയില്ല. നിന്റെ മോൾക്ക് അച്ഛനില്ല. ഇവർക്ക് 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ടോ? കണ്ടാ തോന്നില്ല കേട്ടോ. 2 months later, early in June, after an absence of 15 years, I found myself in London once more, and among the many friends who greeted me on my arrival was the familiar figure of Mr. Gokhale in wholly unfamiliar European garments, and yes, actually an English top hat. I stared at him for... ഡോ, എന്റെ പഠിക്കലൊരു ചിരിയും കളിയും. ഓ, എന്റെ അടുത്ത് വേണ്ട. ഇരിയാത്ത കഷായം എന്താ വേണോ? രാവിലെ എന്നെ കൊണ്ട് പുളിച്ച വർത്താനം പറയിക്കല്ലേ. കിട്ടണോരു ഭാഗ്യവാന്മാര്, അവസാനം വല്ല കാക്കയ്ക്കും പരുന്തിനും കൊണ്ടേ കൊടുക്കാതാ മതി. നായിട്ട് തിന്നൂല, പയ്യനിട്ട് തിറ്റൂല. വേണോ? 50 റുപ്യ മുളകിട്ടൊരു പിടുത്തോട് പിടിച്ചോട്ടല്ലോ. വേണ്ട, അതിന് വേണൊരു ഭാഗ്യം. എന്തിനാ ചൈലി പാവം പക്ഷികളെ പിടിവെച്ചു? തിന്നാൻ.
അയ്യേ, പക്ഷികളെ തിന്നേ? ആ, ഈ രാക്ഷസന്മാരെ കഥ കേട്ടില്ല അച്ഛന്റെ മോള്? മനുഷ്യന്മാരിലും ഉണ്ട് രാക്ഷസന്മാര്. അയാളുടെ രാക്ഷസനാ? ആ, എന്താ ചക്കി കുട്ടി ചെയ്ത്? കുട്ടി പേടിച്ചു പോയല്ലോ. പതുക്കെ പതുക്കെ. എവിടെ എന്റെ മോളുടെ കാത് കുത്തിയത്? ഹായ്, ഇനി നല്ലൊരു പച്ചക്കല്ല് വെച്ച കമ്മല് കൂടി ഇടുമ്പോ എന്റെ കുട്ടിയൊരു സുന്ദരി കുട്ടിയാവും. വാങ്ങി വെച്ചിട്ട് രണ്ടു മൂന്ന് കൊല്ലായി. മിനിക്കുട്ടിയെ, മോളെ ക്ലാസ്സിൽ ഇടക്കിടക്ക് ചെന്ന് നോക്കണം കേട്ടോ. കാത് കുത്തിയതാ, ചിലപ്പോ പരിക്കും. ആരാ പറഞ്ഞ നിന്നോട് ഈ നോണയൊക്കെ? നോണല്ല, അച്ഛൻ പറഞ്ഞതാ. മിനിയെ, എവിടെയാ എന്റെ ചെരുപ്പ്? ഒരു സാധനം വെച്ച കാണില്ല. അമ്മ ഇപ്പൊ എങ്ങടാ തുള്ളിച്ചാടി? എങ്ങടാന്നോ പണിക്ക്? ഇത്ര എന്നിട്ട് പോയാ മതി, അവര് പോയിട്ടില്ല. ആര്? ശ്രീകുട്ടിയുടെ അമ്മായി. പഴപ്പിക്കാൻ മൂപ്പ് പോരാ, കറിപ്പാക. ഒരെണ്ണം കൂടി വെട്ടിക്കോ, അല്ലെങ്കിൽ അടുത്തവണ വരുമ്പോഴേക്കും കരക്കാരുണ്ടായി തിന്നും. ആര്? മണിയേട്ടനാ. ഒരു തേങ്ങയുടെ ചിരട്ട ചോദിച്ചാ തരാത്ത ആളാ, എന്നിട്ടല്ലേ കൊല. അതേ, ചോദിക്കേണ്ടവര് ചോദിക്കണം. ചന്തയും കൊടവുമായിട്ട് ചിലര് ചിരിച്ചു കാട്ടിയാലേ ചങ്ക് പറിച്ചു കൊടുക്കും. ആ സരോജിനിയുടെ കാര്യാ പറയണേ. ആരുമ്മടെ സരോജിനിയാ? ഏയ്, അവൾ അത്ര കാര്യൊന്നല്ല. അയ്യപ്പ, എനിക്കറിയണ പോലെ നിനക്കറിയില്ലല്ലോ. ദേ, ഇത്രയുള്ളപ്പം മുതൽ എനിക്കറിയാം. മൂക്കെട്ടി ഒലിപ്പിച്ച് നടക്കുന്ന പ്രായത്തിൽ തന്നെ അവളുടെ വാലുമേ തൂങ്ങിയാലേ എന്റെ അനിയന് സുഖമുള്ളൂ. അച്ഛനുള്ള കാലത്ത് വൈകുന്നേരം ഒരു മിഠായിയോ ഒരു ഉണ്ണിയപ്പോ കൊണ്ടുവന്നാ അത് തിന്നാതെ എടുത്തു വയ്ക്കും അവൾക്ക് കൊടുക്കാൻ. എന്നിട്ടോ ഞങ്ങളോട് ഗുസ്തി. അവസാനം തലയെ കുടുങ്ങാണ്ട് രക്ഷപ്പെട്ടതേ അച്ഛന്റെ അടിയുടെ ചൂടുണ്ടാ. എന്നിട്ട് അച്ഛൻ തന്നെ രാമൻപിള്ളുവിനെ വിളിപ്പിച്ച് കാശും കൊടുത്ത് 16 വയസ്സിൽ കല്യാണവും കഴിപ്പിച്ചു. എന്നിട്ടോ 3 മാസം തികച്ചു പറപ്പിച്ചു അയാളെ. അത് അവനൊരു വെടംകുരങ്ങായിരുന്നേ. എടാ, അവക്ക് പല സേവകളുണ്ട്. സർപ്പം, നാഗേക്ഷി, ഗുളിയൻ. കണ്ടിട്ടില്ലേ അവളുടെ വീട്ടിന്റെ ഉമ്മർത്ത് പാലച്ചോട്ടിൽ വെച്ചിരിക്കണത്? മണിയുടെ ഭാര്യ വേഷം തൊട്ടല്ലേ മരിച്ചത്. എങ്ങനെയാ അത് വെള്ളം കോരി ബക്കറ്റിലും തരുന്നല്ലേ? അത് ഇവളുടെ പ്രാർത്ഥനയാ. തലതല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചതാ. ഇപ്പൊ പിന്നെയും കീരിയെ വളഞ്ഞേക്കണ പോലെ വളഞ്ഞേക്ക. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു നീ കണ്ടോ? ക്ലീൻ ചെയ്യേണ്ടി വരും. എത്ര റുപ്യാവും? 1 55 റുപ്യ. വേണ്ട, ഇങ്ങോട്ട് തന്നേക്ക്. ക്ലീൻ ചെയ്ത ശരിയാവും? വേണ്ടെന്നേ, 4-5 മാസം മുമ്പ് 1 55 രൂപ തന്നതാ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതിലും ഭേദം ഒരു പുതിയ വാച്ച് വാങ്ങുക. 500 രൂപ കൊടുത്താൽ നല്ല ക്വാർട്സ് കിട്ടും. പുതിയ വാച്ചൊക്കെ എന്തിനുള്ള, ലാസ്റ്റ് ചെയ്യില്ല. 1 കൊല്ലം കൂടിയ 2, പിന്നെ ചുണ്ണാമ്പിട്ട് വയ്ക്കാം. എന്നാലും ഇങ്ങനെ നന്നാക്കി കാശ് കളയണ്ടല്ലോ, ടൈമും കറക്റ്റ്. ഇങ്ങനെ പോയാലോ? എങ്ങനെ? എന്തേ പണിയില്ലെന്നേ? ഇപ്പൊ എല്ലാവർക്കും കോട്സ്, അതിങ്ങനെ കണ്ണുപൊട്ടണ തരത്തിൽ ഇറങ്ങിയല്ലേ ഡെയിലി. കാലം പോയ പോക്ക്, വേറെ പണിയറിയില്ല. ഒരു വഴിയുണ്ട്. എന്താ? ഇത് തന്നെ. നിങ്ങൾക്ക് പീഡിയം വലിച്ചിരുന്നാ മതി, കെട്ടിയുള്ള മക്കളും പണിയെടുത്ത് കൊണ്ടുതരും. എനിക്കോ, ഞാൻ ഒറ്റയാ, ഒരു പെൺകുട്ടിയെ വളർന്നു വരണേ. എനിക്കോ 3 പെൺകുട്ടികള്. എടാ, പണിയില്ല എന്ന് ചാകാൻ പറ്റുമോ? പണിയെടുക്കാൻ മടിയുള്ള ആളൊന്നും അല്ല. നാട്ടുകാർക്ക് ഇപ്പൊ ഓട്ടുപാത്രം വേണ്ട, ഓട്ടുരുളി വേണ്ട, ഓട്ടുവിളക്ക് വേണ്ട. വടക്കുന്ന് കമ്പനി ചരക്കുകൾ ചവറ് പോലെയാ. പുരോഗമനം അല്ലേ?
ഇപ്പൊ മൂശാരി ഒരു ഓട്ടപാത്രം. ആ ശാരദ വന്നിട്ട് പോയില്ലേ? ദാ ആ അടുക്കളവാതിന്റെ സാക്ഷി ഒന്ന് മാറ്റണം കേട്ടോ, ഒന്ന് ആഞ്ഞു തള്ളിയാ തുറക്കാം. ഞാനൊരു മൂന്ന് കായക്കൊല വെട്ടിട്ടുണ്ട് കേട്ടാ. മൂന്നെണ്ണോ? ഒരെണ്ണം മതിയെന്നല്ലേ പറഞ്ഞത്? നല്ല വില കിട്ടണ കായ. എന്നിട്ടവിടെ അയ്യപ്പൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിക്ക. സാധനങ്ങളല്ലോ അതിന്, നിനക്ക് ചേതൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കണമെങ്കിൽ നീ വീട്ടിലേക്ക് വരെ ഒരു കത്തിടേ ചെയ്യാം. ഏത് കാര്യം? ആ അത് മറന്നോ. എടാ കുന്നംകുളത്തെ ആ കുട്ടിയുടെ കാര്യം. എന്റെ ബാലകൃഷ്ണ, നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. കണ്ട പുള്ളോത്തി പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാണ്ട് മാനം മര്യാദയ്ക്ക് ഒരു കുടുംബമായിട്ട് കഴിയാൻ പറ. അതിന് നിനക്ക് വീടി വലിക്കാൻ തന്നെ നേരമില്ലല്ലോ. ഞാൻ പോട്ടെ, സമയെന്തായി? ഇതെല്ലാം ചത്തിരിക്കാണല്ലോ. പന്ത്രണ്ടാവണോ? അയ്യോ, പന്ത്രണ്ടേകാലിന് ഒരു വണ്ടിയുണ്ട്. പണി ശാരദ പറഞ്ഞോണ്ട് പറയാ, ഒരിക്കൽ ഒരു തെറ്റ് പറ്റി, ഇനി അവക്ക് ഒരാശ കൊടുക്കരുത്. കൊടുത്താൽ അത് നടക്കണം. എടി, എന്താടി ഇത്? നീ ഈ ലോകത്തൊന്നും അല്ലേ? ഏയ്, ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ച്. ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് തീരും നിന്റെ ജീവിതം. വൃത്തികേടാ പറഞ്ഞോ? നിനക്ക് മാഷോട് പറയാനില്ലേ? എനിക്ക് പേടിയാ, അതൊരു അസത്താ. ചേട്ടാ, നാളെ കാണാം. മിനിച്ചേച്ചി നാളെ വരുമ്പോ പുളിയുണ്ടോ? ആ കൊണ്ടുവരാ. രാക്ഷസനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എവിടെയാ രാക്ഷസൻ? രാക്ഷസന്മാരൊക്കെ പണ്ടാ. അപ്പന്റെ അച്ഛൻ പറഞ്ഞതോ? ഓ അതോ, അത് കുട്ടിയെ പറ്റിക്കാൻ. അല്ല സത്യാ, രാക്ഷസന്മാരല്ലേ പക്ഷികളെയും മനുഷ്യരെയൊക്കെ കൊന്നു തിന്നത്. അപ്പൊ അയാളും രാക്ഷസനാ? ആ ഒരു കണക്കിന് അയാൾ രാക്ഷസൻ തന്നെയാ. അയാളെ നമ്മളെയും കൊന്നു തിന്നോ? തിന്നുമായിരിക്കും. അച്ഛൻ